രാജ്യമേറെ കാത്തിരുന്ന കോവിഡ് പ്രതിരോധ വാക്സിനേഷനായി ഇന്ന് തുടക്കം. 10:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാക്സിനേഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിക്കുക. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 3006 ബൂത്തുകളിലാണ് വാക്സിനേഷൻ. ഏറെ പ്രതീക്ഷയോടെയാണ് രാജ്യം വാക്സിൻ കുത്തിവയ്പ്പിന് കാത്തിരിക്കുന്നത്. 10:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. വാക്സിൻ സ്വീകരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരിൽ ചിലരുമായും കുത്തിവയ്പ്പ് കേന്ദ്രങ്ങളിലെ ഉദ്യോഗസ്ഥരുമായും പ്രധാനമന്ത്രി സംവദിക്കും. വാക്സിൻ നടപടിക്രമവുമായി ബന്ധപ്പെട്ട് കോവിൻ ആപ്പിന്റെ പ്രവർത്തനോദ്ഘാടനവും നിർവഹിക്കും. വാക്സിൻ വിതരണം, കോവിൻ ആപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ പരിഹരിക്കാനുള്ള കോൾ സെന്ററുകൾക്കും തുടക്കമിടും. 3 കോടിയോളം വരുന്ന ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് മുന്നണി പോരാളികൾക്കുമാണ് ആദ്യഘട്ടത്തിൽ വാക്സിനേഷൻ. രണ്ടാം ഘട്ടത്തിൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും രോഗവ്യാപന സാധ്യത ഏറിയ 50 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കും. പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോവിഷീൽഡും ഭാരത് ബയോടെക്കിന്റെ കോവാക്സിനുമാണ് ആദ്യം നൽകുന്നത്. 1.65 കോടി കോവിഷീൽഡ് കോവാക്സിൻ ഡോസുകളാണ് നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 56 ലക്ഷം ഡോസ് കോവിഷീൽഡ് വാക്സിൻ രാജ്യത്ത് വിതരണം ചെയ്തു കഴിഞ്ഞു. ദില്ലിയിൽ 75 കോവിഷീൽഡ് വിതരണ കേന്ദ്രങ്ങളും 6 കോവാക്സിൻ കേന്ദ്രങ്ങളുമാണ് സജ്ജമാക്കിയിട്ടുള്ളത്. വാക്സിനേഷൻ സെന്ററുകൾ അടുത്ത ഘട്ടത്തിൽ 175 പിന്നീട് 1000 തിങ്കൾ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാണ് കുത്തിവയ്പ്പ്. 2.74 ലക്ഷം ഡോസ് വാക്സിനാണ് ദില്ലിക്ക് ലഭിച്ചിട്ടുള്ളത്. കൈരളി ന്യൂസ്, ദില്ലി.